തലശ്ശേരിയിലെ തെരുവിൽ കഴിഞ്ഞിരുന്ന ബാലാജിയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേർ അറസ്റ്റ്. തലശ്ശേരി കുടക്കളം ലക്ഷം വീട് കോളനിയിലെ നിതിൻ ബാബു, കൊളശ്ശേരി കോമത്ത്പാറയിലെ സി എ അഷ്മിൽ എന്നിവരെയാണ് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. സിസിടിവി ദൃശ്യങ്ങളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തലശ്ശേരി നഗരത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ബാലാജി തെരുവിൽ തന്നെയാണ് താമസം. കഴിഞ്ഞ തിങ്കളാഴ്ച ബാലാജിയെ മദ്യപസംഘം മർദ്ദിച്ചിരുന്നു. വാരിയെല്ലുകളും തുടയെല്ലുകളും തകർന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ബീഡി ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് തലശ്ശേരി സി ഐ സനൽകുമാർ പറഞ്ഞു. നാലാം തീയതിയാണ് പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. തലശ്ശേരി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജിജിൻ ഡോക്ടർ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മൂന്ന് വാരിയലും അബ്ഡമിനിന് ഇഞ്ചുറി ഉണ്ടായിട്ട് ലാർജ് ഇഞ്ചക്ഷൻ പൊട്ടിയിട്ട് ഫീക്കൽ മാറ്റേഴ്സ് പുറത്ത് വന്നിട്ട് അതിൻ്റെ ഒന്ന് പഴുപ്പുണ്ടായിട്ടാണ് മരണപ്പെട്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇഞ്ചുറി ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഉണ്ടായതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിലാണ് മനസ്സിലായത്. അതായത് 31-ാം തീയതി ഇവരവിടെ കിടക്കുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് ഇവരുടെ സുഹൃത്തായ മുസ്തഫ അയാളോട് രണ്ട് ബീഡി ചോദിക്കുകയും ആ ബീഡി ചോദിച്ചതിൻ്റെ ഒരു തർക്കം ഉണ്ടാവുകയും ആ തർക്കത്തിൽ ഇയാൾ ഇടപെടുകയും അവർ തമ്മിൽ അവിടെ നിന്ന് സംഘർഷം നടക്കുകയും ഈ രണ്ട് ചെറുപ്പക്കാർ ചേർന്നിട്ട് ഇയാളെ നിലത്തിട്ട് ചവിട്ടി എന്ന വിവരം മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് പ്രതികളെ കണ്ടുപിടിച്ചിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച രാത്രിയാണ് ബാലാജി മരിച്ചത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.